ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും അനന്തകോടി പ്രണാമം. ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ രണ്ടാം അധ്യായത്തിൽ ഭഗവാൻ അർജുനനെ സാംഖ്യം പഠിപ്പിച്ചു തുടങ്ങുകയാണ്. സാംഖ്യം എന്ന് വെച്ചാൽ അവനവനെ കുറിച്ചുള്ള അറിവ് എന്ന് മനസ്സിലാക്കുക. അവനവൻ അഥവാ ആത്മാവ് എല്ലാവിധ പരിമിതികളിൽ നിന്നും മുക്തനാണ്. ഈ പരിമിതി ഇല്ലായ്മയെക്കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ട് പല തെറ്റിദ്ധാരണകളും ഉണ്ടാകും. സ്വയം സ്ഥലകാലങ്ങളിൽ ഒതുങ്ങി എന്തിൻ്റെയൊക്കെയോ പിടിവള്ളികളിൽ കുടുങ്ങി അവരുടെയൊക്കെയോ ബന്ധനങ്ങളിലായി അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിട്ട് നമ്മൾ കാണും. പരിമിതമായ അറിവേയുള്ളൂ. എപ്പോഴും ദുഃഖത്തിന് അടിമപ്പെട്ടിരിക്കുന്നു. പരിമിതികളെ സംബന്ധിക്കുന്ന ഈ വക തോന്നലുകൾ മനുഷ്യസഹജമാണ്. നമ്മളൊക്കെയും എക്കാലത്തും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പരിമിതികളിൽ നിന്ന് മോചനം നേടാനാണ്. ഞാൻ പരിമിതനാണ് എന്ന തെറ്റിദ്ധാരണയുടെ ബാഹ്യരൂപമാണ് ജീവിതത്തിലെ നാനാവിധ ക്ലേശങ്ങളൊക്കെ. ഭഗവാൻ ഈ സംഗതി വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. ഞാൻ പരിമിതനാണ് എന്ന ചിന്തയാണ് അർജുനനെയും വ്യാകുലനാക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു തെറ്റിദ്ധാരണ നിശേഷം നശിപ്പിക്കാനുള്ള അറിവാണ് ഭഗവാൻ അർജുനന് പകർന്നു കൊടുക്കുന്നത്. അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കുമാണ് ഈ അറിവ് പറഞ്ഞു തരുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ പരിമിതികൾ ഉണ്ട് എന്ന തോന്നലിൽ കഴിയുന്നവരാണ്. പരിമിതികൾ ഉണ്ട് എന്ന തോന്നൽ യഥാർത്ഥമല്ല. യാതൊരു പരിമിതിയും ഇല്ലാത്ത ആളായിട്ട് വരണമെന്ന് പറയാറുണ്ട്. ഒരു പരിമിതികളും ഒരു പരിമിതികളും നമുക്കിടയിൽ വേണ്ടെന്ന് പറയാറുണ്ട്. അങ്ങനെ പറയുന്നത് ഈ അർത്ഥത്തിലാണ്. നമുക്കിടയിൽ ഒരു പരിമിതിയും വേണ്ട, ഒരു പരിധിയും വേണ്ട. എത്രയോ വട്ടം പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് ഈ അർത്ഥത്തിലാണ്. ഞാൻ ഇന്നയാളാണ്, ഞാൻ ഇന്നതാണ്, എനിക്ക് ഇന്നതിനെ അനുവാദമുള്ളൂ, എനിക്കിന്നതിന് അനുവാദമില്ല. അങ്ങനെ പല പരിമിതികളിലും നമ്മൾ കുടുങ്ങിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ യാതൊരു പരിമിതികളും ഇല്ലാത്ത ആളാണ്. സ്വയം നമ്മൾ തീരുമാനിക്കുകയാണ്, ഞാൻ ദുഃഖിതനാണ്, ഞാൻ മരണമുള്ളവനാണ്, ഞാൻ അറിവില്ലാത്തവനാണ്. അങ്ങനെ നമ്മൾ സ്വയം തീരുമാനിക്കുക. അതിന് കാരണം അവനവൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് തിരിച്ചറിയാതെ മറ്റെന്തോ ആണ് എന്ന് ധരിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. സ്വാഭാവികമായും നിങ്ങൾ പരിമിതനായിരുന്നു എങ്കിൽ അത് മറികടക്കാനായി നിങ്ങൾ ക്ലേശിക്കുമായിരുന്നില്ല. കാരണം സഹജമായതെല്ലാം നമ്മൾ സ്വീകരിക്കുന്നു, അംഗീകരിക്കുന്നു എന്നത് തന്നെയാണ്. മരണത്തിനും ദുഃഖത്തിനും അജ്ഞതയ്ക്കും എതിരായിട്ട് നമ്മൾ പോരാടുന്നു.
അങ്ങനെ മരണത്തിനും ദുഃഖത്തിനും അജ്ഞതയ്ക്കും എതിരായി നമ്മൾ പോരാടുന്നു എന്നത് തന്നെ ഈ മൂന്ന് സംഗതികളും, അതായത് ഞാൻ ദുഃഖിതനാണ്, മരണമുള്ളവനാണ്, അറിവില്ലാത്തവനാണ് തുടങ്ങിയിട്ടുള്ള മൂന്ന് സംഗതികളും നമുക്ക് സ്വീകാര്യമല്ല, നിങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നതിനുള്ള തെളിവാണ്. ഇത് മൂന്നും നിങ്ങളുടെ സഹജ പ്രകൃതിക്ക് വിരുദ്ധമായത് കൊണ്ടാണ് അതിനെ മറികടക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. എന്തൊക്കെ രീതിയിൽ നമ്മളെ തടഞ്ഞു വെച്ചാലും, എങ്ങനെയൊക്കെ നമ്മളെ ബന്ധനസ്ഥനാക്കി വെച്ചാലും നമ്മൾ അതിനെയൊക്കെ മറികടക്കാൻ ശ്രമിക്കും. നിങ്ങൾ മരണമുള്ളവനല്ല, നിങ്ങൾ കേവലം ഈ ശരീരവും അല്ല. നമ്മുടെ ശരീരം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുവാണ്. അങ്ങനെ ഒരു വസ്തുവിനെ ഞാൻ എന്ന് പറയുന്നത് തെറ്റല്ലേ? ശരീരം ഒരു വസ്തുവല്ലേ? അതിനെ ഞാൻ എന്ന് പറയുന്നത് തെറ്റല്ലേ? നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ നഗരത്തില് ഒക്കെ 1000 വീടുകളുണ്ട്. അങ്ങനെ 1000 വീടുകളിൽ ഉള്ളതിൽ അതിൽ ഒന്നിനോട് നമുക്ക് കൂടുതലൊരു ബന്ധമുണ്ടെന്ന് വിചാരിക്കാം. അതിനെ നിങ്ങൾ എൻ്റെ വീട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഒരു പ്രത്യേക ശരീരത്തോട് കൂടുതലായി ഒരു ബന്ധം തോന്നുന്നു, അതിനെ എൻ്റെ ശരീരം എന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെയിരിക്കെ എൻ്റെ വീട് ഞാൻ അല്ലാത്തതുപോലെ എൻ്റെ ശരീരവും ഞാൻ അല്ലല്ലോ. അങ്ങനെ ഒരു വിചാരം തന്നെ അസംബന്ധമല്ലേ? നമുക്ക് നമ്മുടെ സ്വന്തം ശരീരത്തെക്കുറിച്ച് ബോധം, അതുപോലെ തന്നെ അതിനെ ബാധിക്കുന്ന വിശപ്പ്, ദാഹം, ചിന്തകൾ, അറിവ്, ഓർമ്മ, മനസ്സ്, മനസ്സിൻ്റെ ശാന്തവും അശാന്തവുമായ അവസ്ഥകൾ തുടങ്ങിയവയെക്കുറിച്ചൊക്കെ നല്ല ബോധം നമുക്കുണ്ട്. ഇതൊക്കെയും നമ്മുടെ അറിവിൻ്റെ വിഷയമാണ്. ഇതൊക്കെ അറിവിന് വിഷയമാണ്. നമ്മളോ നമ്മുടെ വിഷയങ്ങളെ അറിയുന്നവനാണ്. അറിയപ്പെടുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും അന്യനായി നമ്മൾ നിൽക്കുന്നു. നമ്മളുടെ സ്വഭാവം ശുദ്ധബോധം മാത്രമാണ്. നമ്മൾ ശുദ്ധബോധമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, ചിന്തിച്ചു. ഇനി എന്താണ് ഈ ബോധം? എന്താണ് ഈ ബോധത്തിൻ്റെ സ്വഭാവം? നമുക്ക് തുടർന്ന് ചിന്തിക്കാം.